നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ജോയൻ ഗാംബൽ ട്രോഫിയിൽ എഫ് സി ബാഴ്സലോണയും യുവന്റസും തമ്മിൽ ഓഗസ്റ്റ് 8-ന് ഏറ്റുമുട്ടുകയാണ് എന്ന് പറയുമ്പോൾ സാങ്കേതികമായി ഇന്ത്യൻ സമയം ഓഗസ്റ്റ് 9-ന് പുലർച്ചെ 1 മണിക്കാണ് ആ മത്സരം നടക്കുക. പക്ഷേ ആ മത്സരത്തിന് മുന്നോടിയായിട്ട് യുവന്റസിന്റെ ക്യാമ്പിൽ നിന്ന് ഉയരുന്നത് അത്ര ശുഭകരമായ വാർത്തകളല്ല. അവരുടെ ഒരു താരത്തിന് കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്നു. അതിനെ തുടർന്ന് ടീം മുഴുവനായിട്ടും ഇപ്പോൾ ഫിഡീഷ്യറി ഐസൊലേഷനിലേക്ക് പോയിരിക്കുകയാണ്. അംസാർ റഫീഖാണ് കഴിഞ്ഞ ദിവസം കോവിഡ് 19 ഇപ്പോൾ പോസിറ്റീവ് ആണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. താരം നിർബന്ധിതമായ ക്വാറന്റൈനിലേക്ക് പോയിരിക്കുന്നു. 10 ദിവസത്തെ ക്വാറന്റൈൻ ആണ് അദ്ദേഹത്തിനുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇനി കോവിഡ് നെഗറ്റീവ് ആയെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ടീമിനോടൊപ്പം ചേരാൻ കഴിയുകയുള്ളൂ. അതോടൊപ്പം ഇറ്റലിയിലെ നിയമം അനുസരിച്ച് അവരുടെ ഫസ്റ്റ് ടീമിലെ മുഴുവൻ താരങ്ങളും ബയോ ബബിളിൽ തന്നെ തുടരണം. ഫിഡീഷ്യറി ഐസൊലേഷനിലേക്കാണ് അവർ പോയിരിക്കുന്നത്. എങ്കിലും അവർക്ക് ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ കഴിയും. ബയോ ബബിളിന് പുറത്തുള്ളവരുമായിട്ട് ബന്ധപ്പെടാൻ കഴിയില്ല എന്നത് മാത്രമാണ് അവരുടെ മുന്നിലുള്ള റെസ്ട്രിക്ഷൻ. ഇക്കാര്യം ഇപ്പോൾ യുവന്റസ് ഒഫീഷ്യലായിട്ട് അവരുടെ വെബ്സൈറ്റിലൂടെ അറിയിച്ചിട്ടുണ്ട്. അവരുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഇങ്ങനെയാണ്, കോവിഡ് 19 പോസിറ്റീവ് ആണെന്ന്, അംസാർ റഫീഖ് പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇത് സാധാരണ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചെക്കിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ലോക്കൽ ഹെൽത്ത് അതോറിറ്റിയുമായിട്ടുള്ള അഗ്രിമെന്റ് ഒക്കെ പരിഗണിച്ചുകൊണ്ട് എന്റയർ ടീം ഇപ്പോൾ ഫിഡീഷ്യറി ഐസൊലേഷനിലേക്ക് പോവുകയാണ്. ഈ പ്രൊസീജിയർ ഇങ്ങനെ മുന്നോട്ട് പോവുകയും താരങ്ങളെല്ലാം നെഗറ്റീവ് ആയ താരങ്ങൾക്കെല്ലാം അവരുടെ ട്രെയിനിങ്ങും മറ്റ് മാച്ച് ആക്ടിവിറ്റീസും എല്ലാം ചെയ്യാവുന്നതാണ്. പക്ഷേ പുറമേയുള്ള ഗ്രൂപ്പുമായിട്ട് അവർക്ക് കോൺടാക്ട് ചെയ്യാൻ കഴിയില്ല. ഇതാണിപ്പോൾ യുവന്റസിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിലുള്ളത്. കാര്യം വളരെ വ്യക്തമാണ്, താരങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള താരങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രെയിനിങ്ങും മറ്റ് മാച്ച് ആക്ടിവിറ്റീസും എല്ലാം ചെയ്യാം, പക്ഷേ പുറമേയുള്ളവരുമായിട്ട് ബന്ധപ്പെടാൻ കഴിയില്ല. ഇനിയുള്ളൊരു ചോദ്യം, ജോയൻ ഗാംബർ ട്രോഫി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നടക്കുമോ എന്നുള്ളതാണ്. മത്സരം നടക്കേണ്ടത് സ്പെയിനിലാണ്, ബാഴ്സലോണയിലാണ്. ഇവിടെ ഇപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് മത്സരം മാറ്റിവെക്കേണ്ടതില്ല. അതിനിടയ്ക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇനിയും കൂടുതൽ താരങ്ങൾക്ക് കോവിഡ് പോസിറ്റീവ് ആവുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നെങ്കിൽ മാത്രമേ മത്സരം നടക്കുമോ എന്ന കാര്യത്തിൽ ഒരു സന്ദേഹത്തിൻ്റെ കാര്യമുള്ളൂ. ഈ ഒരു കാരണം കൊണ്ട് മത്സരം മാറ്റിവെക്കപ്പെടില്ല. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.